ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കാരറ്റ് കൊണ്ട് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടാക്കാം. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. നമ്മളിവിടെ കാരറ്റ് പായസം ഉണ്ടാക്കാൻ 1/2 കിലോ കാരറ്റാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ 6 കാരറ്റാണ് ഉള്ളത്. അതിൽ നമുക്ക് വലിയ കാരറ്റ് നോക്കി 2 എണ്ണം ഇങ്ങനെ ഒരതി ചിരണ്ടി എടുക്കാം. ചിരണ്ടുമ്പോൾ ശ്രദ്ധിക്കണേ കൈ. ഇതാ ഇതേപോലെ ചിരകി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് ചിരകിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് കുറച്ച് വലുപ്പം കൂടിയാലും കുഴപ്പമില്ല, നമുക്കിത് പുഴുങ്ങാനുള്ളതാണ് കേട്ടോ. പുഴുങ്ങി മിക്സിയിൽ അടിക്കാനുള്ളതാ. ഇത് നമ്മൾ നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച കാരറ്റാണ് കേട്ടോ. അങ്ങനെ ഈ കാരറ്റ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. നമുക്ക് ഈ അരിഞ്ഞ കാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കിനി 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കത്തിക്കാം. ഇത് വേവിക്കുമ്പോൾ മീഡിയം ലെവലിൽ തീ വെച്ച് കൊടുക്കണം. അത് നല്ല തീ വെച്ച് കൊടുത്താൽ പാല് വറ്റും, കാരറ്റ് വേവില്ല, പിന്നെയും പാല് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. മീഡിയം ലെവലിൽ വെക്കുകയാണെങ്കിൽ പാലും കാരറ്റും ഒപ്പം വേവലും വറ്റലും ഒപ്പമായിരിക്കും. അതുകൊണ്ടാണ് മീഡിയം ലെവലിൽ വെക്കാൻ പറഞ്ഞത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. പാലൊക്കെ നല്ലപോലെ തിളച്ച് കാരറ്റൊക്കെ ഇത് കണ്ടില്ലേ വെന്ത് വരുന്നുണ്ട്, നല്ല വേകട്ടെ. അങ്ങനെ നമ്മുടെ കാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെന്തോന്ന് നോക്കണത് എങ്ങനെ അറിയണത്, വെന്തോന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതാ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി, കണ്ടില്ലേ, അത് വെന്ത ഇങ്ങനെ താഴ്ന്നു പോവും. വെന്തിട്ടില്ലെങ്കിലോ കല്ല് പോലെ ഇരിക്കും, അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നമുക്കൊന്ന് ഈ കാരറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാത്രത്തിൽ തന്നെ വെക്കുമ്പോഴേ വേഗം ചൂടാറില്ല. പാത്രത്തിൻ്റെ ചൂടും കാരറ്റിൻ്റെ ചൂടും ഒക്കെ പാടങ്ങനെ ചൂടാറാതെ ഇരിക്കും. ഇതാവുമ്പോൾ വേഗം ചൂടാറി കിട്ടും. അങ്ങനെ നമ്മുടെ കാരറ്റൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ, നമ്മൾ കാരറ്റ് ഇപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് എല്ലാം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. നമുക്കിനി ഇതിൽ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നീ ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ലപോലെ ബലൂൺ പോലെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ, നന്നായിട്ട് വീർത്ത് വരട്ടെ മുന്തിരിയൊക്കെ. ഇപ്പോഴേ അണ്ടിപ്പരിപ്പ് വെന്ത് മുന്തിരിയൊക്കെ ബലൂണ് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്കിപ്പോൾ ചിരകി വെച്ച കാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് നെയ്യിൽ കിടന്നൊന്ന് കാരറ്റ് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്ക്. ഇപ്പോൾ കാരറ്റൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുകയാണ്. മധുരം നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. എല്ലാ സാധനവും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ചെറുതായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടിച്ചു കൊണ്ടുവന്ന കാരറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് ഇളക്കാം. ഞാൻ ഈ ജാറൊക്കെ കഴുകിയിട്ടാണ് അതിൻ്റെ പാല് രണ്ടാമത് ഒഴിച്ചു കൊടുത്തത്. ഇത് ജാറിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഫുള്ള് ഈ ജ്യൂസ് അതിൽ ഒട്ടിയിരിക്കും. അപ്പോൾ കഴുകി അങ്ങനെ വന്നോളും. ഇനി നമുക്കിതിലൊരു കാ ടീസ്പൂണ് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക. പൊടിയായ കാരണമാണ് ഇപ്പോൾ ഇടുന്നത്. ഏലക്കയാണെങ്കിൽ ക്യാരറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ അടിച്ചാൽ മതി. ഇതാ കാ ടീസ്പൂണ് ഏലക്ക പൊടി ഇട്ട് കൊടുത്ത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ തീ കത്തിക്കുക. ഇളകി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതാ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മേട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഇളക്കി കൊടുക്കാം. മിൽക്ക് മേട് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടി പഞ്ചസാര ഇട്ടാൽ മതി. എന്നാൽ മിൽക്ക് മേട് ഒഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ. നമ്മുടെ പായസം തിളച്ചിതാ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുടിച്ചു നോക്കാം. നമുക്കിനി ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇത് കണ്ടില്ലേ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ട്. ഇതില്ലേ, ഇത് കണ്ടില്ലേ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇതിൽ എല്ലാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ തോനെയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ.